യോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കൊളാട്രലായിട്ട് പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു കപ്പ പറിക്കൽ വീഡിയോ ആണ്. നമ്മളെ പൊന്നുമ്മച്ചിയാണ് കപ്പ പറിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മരുഭൂമിയിൽ ഒരു കപ്പ നട്ട വീഡിയോ നിങ്ങളെല്ലാവരും വൻ വിജയമാക്കി തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഈ വീഡിയോയും വൻ വിജയമാക്കി തരണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സുഹൃത്തുക്കളെ അപേക്ഷിക്കുകയാണ്. കൈക്കൂട്ടെടുത്ത് മാന്തമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെ ഇതാ കുക്കുടുമാണി ഉണ്ട്. കുക്കുടുമാണി ഒരു ഹായ് പറയത്തെ. ബൈ ബായ്, ഷിയോ അപ്പോ നമ്മളെ ഇന്ന് കപ്പ പറിക്കാണ്ടോ. നമ്മളുടെ ആ ഗൾഫില് സൗദിയിലും വെച്ച് കപ്പ നട്ടിട്ട് പിന്നെ 6 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ട് കപ്പ പറിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എന്നെ തെറി പറഞ്ഞു വളരെ വിജയമാക്കി തന്നിട്ടുണ്ട്. അതേപോലെ ഇതും വിജയമാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കപ്പ പറിക്കാൻ വെച്ച് ഈ തൂമ്പ എടുക്കാൻ പോയിട്ടു. തൂമ്പ തൂമ്പയോ കോലാടി അല്ല കോടാലിയോ മാ കൈക്കിയോട്ട്. ആ സാധനത്തിന് നിങ്ങളെ നാട്ടിൽ കൈക്കിയോട്ട് എന്നല്ല പറയാ, അതാണ് കൈക്കിയോട്ട് എടുത്തിട്ട് ഉമ്മച്ചി കിളക്കുന്ന ഒരു സീനാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ ഉമ്മച്ചി സൂപ്പറാ പറയാ, കുക്കുർമാനി സൂപ്പറാ പറയാ, സൂപ്പറാ. യോ 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 എന്ന് പറഞ്ഞത്. അപ്പൊ ഗൈസ്, നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കപ്പ പറിച്ച്, എന്നിട്ട് എന്താ മച്ചി നമ്മൾ ഉണ്ടാക്കുന്നെന്ന്? കപ്പ ബിരിയാണി. ഞങ്ങളുടെ വല്യാപ്പച്ചി പറയുന്ന മാതിരി വെട്ടുകറി എന്നാണ് അതിന് പറയാ, അല്ലേ മാ? ഗൈസ്, നമ്മുടെ മച്ചി ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒന്ന് ഇളക്കി, ഇങ്ങനെ ഇളക്കണോ? ആ പറിക്കുന്ന ഫോട്ടോ എടുക്കുന്നു, നടക്കാൻ കൊണ്ടു കുഞ്ഞിപ്പെണ്ണ അടിപൊളി ചെരുപ്പ് ഇട്ടിട്ടുണ്ട് കുഞ്ഞിന്റെ കാലിൽ. ഇത് കുഞ്ഞിക്ക് ഇന്നലെ വാങ്ങിയ ചെരുപ്പാണ്. താങ്ക് യു പറയേ. യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ട് കുഞ്ഞിക്ക് വാങ്ങിയ ചെരുപ്പ്. എന്റെ മോളെ പൊളിച്ച്, അല്ലത്തെ പൊളിച്ച് പറയും. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പറയും. ഗൈസ്, അപ്പതാ നമ്മളുടെ പൂള പറിച്ചോണ്ടിരിക്കാണ്. ഞാൻ പറിക്കണമാ, ഇന്നങ്ങോട്ട് മാറു, അല്ലെങ്കിൽ ഇപ്പോ സുലുമോളെ വിളിക്കണോ? എനിക്കാകുമോ? മാറു, അപ്പൊ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടോ. എന്താ നോക്കും? ഉമ്മച്ചിന്റെ ഉമ്മച്ചിന്റെ തോട്ടതാ ഇതാണ്. ഉമ്മച്ചിന്റെ തോട്ടം വേദനയുള്ള കൈകൊണ്ട് പറിക്കേണ്ടത് പോലെ. കുഞ്ഞി ഇപ്പൊ തരാ, ഇപ്പൊ തരാ. ഇത് പറിക്കുന്നോ? ഇതിന്റെ ഉള്ളിൽ കിട്ടുന്ന കൈ വേദനയുള്ള എനിക്കൊണ്ട് പറിക്കണം. മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്കുമ്പോ എന്റെ മുഖം കണ്ടു ഇങ്ങനെ കുറച്ച് ദൂരക്കൊക്കെ. അപ്പൊ നമുക്ക് ഇതാ ഇത്ര കായ കിട്ടി. 1, 2, 3 കായ കിട്ടി. 2 കായ ഇതാ അവിടെ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മുത്തുമണി ഉമ്മച്ചി നട്ടതാണ്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങളുടെ അമ്മമാര് അച്ഛന്മാര് കപ്പ നടുന്നുണ്ടെങ്കിൽ, അച്ഛന്മാര് നടും, അമ്മമാര് കപ്പ നടുന്നുണ്ടോ? നടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ആ മുത്തുമണിയല്ലേ നിക്കൊരു. അപ്പൊ ഗൈസ്, ഉമ്മച്ചി ഇവിടെ കൊത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പൂള താഴോട്ടാണ് പോയത്. യെസ്, 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 വൺ മോർ മമ്മ. ഓ കിട്ടി ഗൈസ്, കിട്ടി. കുഞ്ഞി കിട്ടി പറയ്, കിട്ടി. അതാണ് പീസ് കിട്ടിയത്. കുഞ്ഞി കിട്ടി, കിട്ടി, കിട്ടി പറയ്. യെസ്, ചെരുപ്പിനെ എടുക്കാൻ. എന്റെ മോളെ ഗൈസ്, ഇതാ ചെരുപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ. സൂപ്പർ ചെരുപ്പ പറയ്. ഒന്നൊരു പാട്ട് പാടിക്കൊടുക്കും തന്നെ. അപ്പൊ ഗൈസ്, കത്തി എടുത്ത് കൊടുക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മളെ 1 മിനിറ്റ് പറിച്ചതാ, 1 മിനിറ്റ് നിന്ന് കിട്ടിയതാണ് ഇത്തരം. ഇപ്രാവശ്യം വിളവ് കുറവാലമ്മാ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നല്ല വിളവൊക്കെ ഉണ്ടാകുന്നതാണേ. കുഞ്ഞിക്ക് പൂള ഇഷ്ടാണ്? ഞാ പൂള വിയാൻ ഇത്താനോ? എത്ര ഇഷ്ടാ കുഞ്ഞേ? ഹാപ്പി ന്യൂ ഇയർ.
ഗൈസ് ഞങ്ങൾ ഇതാ പറിക്കാൻ അടുത്ത മെരട് തമ്മിച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മെരട് എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ മുരടൻ എന്നൊക്കെ ആയിരിക്കും കേട്ടോ പറയുന്നത്. അതിന്റെ ചോട്ടിൽ തന്നെ ചേമ്പ് കണ്ടത് ഇങ്ങോട്ട് നോക്കി ചില്ലറ കള്ളിയല്ല അവിടെ. ചേമ്പ് ചേന അവിടെ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല. എന്തായാലും ഇനിയും ഒരുപാട് കാലം കപ്പ പറിക്കാനും നടാനും എല്ലാ ദീർഘായുസും ആരോഗ്യ ആഫിയത്തൊക്കെ ഇമ്മച്ചിക്കും നമ്മളുടെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും നമുക്കൊക്കെ ദൈവം തരട്ടെ പടച്ചോം തരട്ടെ. സംഭവം പൊളിയല്ലേ. ഇങ്ങോട്ട് നോക്കി ആ ഒരു പച്ചപ്പ്. അവിടെ നല്ല വെയിലുണ്ട്. ആകാശം നോക്കി നല്ല വെയിലുണ്ട്. കുക്കുടുമണി ഇവിടെ നിൽക്കുന്നു. കുക്കുടുമണി ഒരു ഹായും കൂടി പറയും. ഹായ് ഹൗ ആർ യു ചോദിച്ചോക്കെ. ഐ ലവ് യു ഗൈസ് പറയും. ചില കണ്ടു പോയി കടയാറ് കുഞ്ഞി കുക്കുടുമണിയേ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഗൈസ് അത് അപ്പോ ഉമ്മച്ചി അമ്മക്ക് എന്നാ നിർത്തിയാലോ. ഓക്കെ ഗൈസ് അത് അതിനുള്ളൊന്നും കിട്ടി അതിലുണ്ടല്ലമ്മ. ഇപ്രാവശ്യം വിളവ് മോശമാണ് ഗൈസ്. വിളവ് മോശമാണ്. നേരെ താഴോട്ട് പോയ പൂള. ഗൈസ് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ. ഈ പൂള കണ്ട ഇത്രയും ഒരു മിനിറ്റ് അടി ചോദിച്ചേ. ഇപ്പം ഈ പൂളങ്ങൾ കണ്ടില്ലേ. ഈ പൂളൻ്റെ അവസ്ഥയാണ് എല്ലാവർക്കും. ഇഫ് യു സേവ് മീ നൗ ഐ വിൽ സേവ് യു ലേറ്റർ. നിങ്ങൾ കേട്ടില്ലേ. അതേമാതിരി എന്ത് കാര്യവും നമ്മൾ ഒരു കാലത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നട്ടുവെച്ചാൽ പിൽക്കാലത്ത് നമുക്ക് ആ സേവ് ചെയ്തത് ഇപ്പോൾ പൈസ ആയാലും മരമായാലും എന്തായാലും ആ പൂളയായാലും അങ്ങോട്ട് നോക്കി അതാ മുള്ളാത്ത മരമാണ് ആ കാണുന്നത്. ഈ ചേമ്പായാലും ആ മുള്ളാത്ത മരം അമ്മച്ചി നട്ടതാ. അയ്മൽ ഇപ്രാവശ്യം എന്തോരം മുള്ളാത്തണ്ടായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾക്കറിയോ. അതാണ് ഇഫ് യു സേവ് മീ നൗ ഐ വിൽ സേവ് യു ലേറ്റർ. ഷേവ് യു അല്ല സേവ് യു. എന്തുമാ ഈ കാന്താരിയാണ് നമ്മൾ പറിക്കുന്നത്. ഒക്കെ നമ്മളെ ഹോമലി ഇറച്ചി മാത്രം ഹോമലി അല്ല അതാരോ ഹോമലി. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലമ്മ. വൈൻഡപ്പ് ചെയ്യാണ് കാന്താരി കെട്ട് പൊടിച്ചിട്ട്. അപ്പോ വീഡിയോ കുഞ്ഞു ഇങ്ങോട്ട് വെക്ക്. ടാറ്റ എടുക്ക് കുഞ്ഞ് ഇങ്ങോട്ട് ടാറ്റ ക്യാമറ. ഔ നൈസ് ടേസ്റ്റ് ആയിക്കലോമാ. ഇത് ഉമ്മച്ചി ഉമ്മച്ചിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ബൈ ബൈ സി യു. അപ്പോൾ മറക്കാൻ നിൽക്കണ്ട. ഇഫ് യു സേവ് മീ നൗ ഐ വിൽ സേവ് യു ലേറ്റർ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഷേവൊക്കെ ചെയ്തിട്ട് ഇരുന്നോളൂ എന്നാണ് പറഞ്ഞത്. അല്ല കഷ്ടം നല്ല കാലത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ കഷ്ടകാലത്ത് നമുക്കെല്ലാം സെറ്റാക്കാം. കുഞ്ഞിങ്ങോട്ട് പോയി ഒരു ബൈ ബൈ ഐ ലവ് യു പറയും. ബൈ ബൈ പറയും. നമ്മൾ പറിച്ച പൂളവിടെ നമ്മളിതാ നമ്മളെ മുത്തും മാണി ഉമ്മച്ചിത് അവിടെ ഞാൻ വാങ്ങി കൊടുത്ത അഞ്ച് വള്ളയിട്ടിട്ട് വീഡിയോ നിങ്ങൾ കണ്ടീനല്ലോ അല്ലേ. ഞാൻ മൊഞ്ചത്തി ആയിട്ട് കൂടിയിരുന്നു കപ്പം. ഇന്നൊരു കപ്പ ബിരിയാണിയാണ്. നമ്മളെ വല്യാപ്പച്ചിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെട്ടുകറി ഉണ്ടാക്കുന്ന പരിപാടി തിരക്കിലാണ്. ഉമ്മച്ചി നട്ടുണ്ടാക്കിയ പൂള. ഉമ്മച്ചി നട്ട് ഉമ്മച്ചി പറിച്ച ആ പൂള അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കി. എല്ലാം വെട്ടുകറി ഉണ്ടാക്കി. അപ്പൊ ഇനി അത് കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണിയേ. പച്ചവെള്ളം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അങ്ങനെ ശരിയാക്കി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊന്നൊന്നര ടേസ്റ്റ് ആണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയ്യവ ആ പുക ഇങ്ങനെ പറക്കുന്ന നോക്കി. ഏതാണ് കുഞ്ഞ് ഒരു യോ 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 പറ സുപ്പൂണ് കൊടുക്കുമ്മാ. ഇതാ വാപ്പിച്ച് ഇതാ അവിടെ ഇരുന്ന് വെട്ടുന്നു. കുക്കുടുമാണി ഇതാ അവിടെ ഇരിക്കുന്നത്. കുഞ്ഞ് പൊളിയാന്ന് പറയടി. സൂപ്പർ പറയും ഇങ്ങനെ അറിയും.